നമസ്കാരം. ഇന്നത്തെ പോർഷൻ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഡേ സെവൻ തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡേ സെവൻ സ്പ്ലിറ്റ് ചെയ്തല്ലേ തന്നേക്കുന്നേ. എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കും. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് തന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയി കാണും. അപ്പോൾ എന്തായാലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ കട്ട് ഓഫ് 13 മാർക്കാണ്. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണേ. 15 ഫുൾ മാർക്ക് വാങ്ങാൻ തന്നെ ശ്രമിക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക്. സ്വാഗതം. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സുനഹ ദിവസ്. ഇതിനെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് തന്നേക്കുന്നത്. ആദ്യത്തേത്, ഉദയംപേരൂർ സുനഹ ദിവസിൽ പങ്കെടുത്തവർ 813 പേരാണ്. രണ്ടാമത്തേത്, ഉദയംപേരൂർ സുനഹ ദിവസ് നടന്നത് AD 1598ലാണ്. മൂന്നാമത്തത്, ഉദയംപേരൂർ സുനഹ ദിവസിൽ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ്. നാലാമത്തത്, ഉദയംപേരൂർ സുനഹ ദിവസ് നടന്നത് AD 1599ലാണ്. ഇതിൽ തെറ്റായത് കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. ഉത്തരം എഴുതിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, ചാനാർ ലഹളയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തേത്, ഒന്നാം ചാനാർ ലഹള നടന്നത് 1822ലാണ്. രണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം 1859 ജൂലൈ 26. മൂന്ന്, ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ ഓപ്ഷൻ ഇന്ന് എഴുതുക. മൂന്ന്, താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഡോക്ടർ പൽപ്പു, GP പിള്ള, കെ കേളപ്പൻ, KB മേനോൻ. നാല്, പുന്നപ്ര വയലാർ സമരത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946ലാണ്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനായിരുന്നു പി രാജഗോപാലാചാരി. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. അഞ്ച്, ചുട തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. കരിവള്ളൂർ സമരം 1946, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32, കയ്യൂർ സമരം 1940. ആറ്, താഴെ പറയുന്നവയിൽ മേഘത്തിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മുകിൽ, ജലദം, ജലജം, അമ്പുദം. ഏഴ്, നികരം എന്നത് എന്തിന്റെ പര്യായ പദമാണ്? കൂട്ടം, ചുണ്ട്, യുദ്ധം, പുഷ്പം. എട്ട്, പുഷ്പത്തിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വൃന്ദം, സുമം, കുസുമം, മലർ. ഒൻപത്, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നടന്ന ജാഥയാണ് സവർണ ജാഥ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തേത്, സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. രണ്ടാമത്തേത്, സവർണജാഥ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. മൂന്ന്, സവർണജാഥ ആരംഭിച്ചത് 1925 നവംബർ 1നാണ്. നാല്, വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായിക്കായിരുന്നു എന്നാണ്. പത്ത്, താഴെ പറയുന്നവരിൽ ആരാണ് കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? ഫ്രാങ്കോ രാഘവൻ പിള്ള, കെ കൃഷ്ണൻ, AK ഗോപാലൻ, വീരരാഘവൻ. പതിനൊന്ന്, താഴെ തന്നിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ കൃതി അല്ലാത്തത് ഏത്? ഘോഷയാത്ര, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, നാലാമത്തെ ആണി. പന്ത്രണ്ട്, തളീക്ഷേത്ര സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തളീക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം. പതിമൂന്ന്, തോൽവിറക് സമരം നടന്ന ജില്ല ഏത്? കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ.
പതിനാല് താഴെ പറയുന്നതിൽ പാലിയം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? എ ജി വേലായുധൻ, കെ കെ കൗസല്യ, സി കേശവൻ, പി സി കുറുമ്പ. പതിനഞ്ച് കുട്ടംകുളം സമരത്തിന്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? കെ വി ഉണ്ണി, പി കെ കുമാരൻ മാസ്റ്റർ, പി കെ ചാത്തൻ മാസ്റ്റർ, ഇവരെല്ലാം. ഇത്രയാണ് പതിനഞ്ച് ചോദ്യങ്ങൾ. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഉദയം പേരൂർ സുനഹദോസുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? ബി ആണ്. ഉദയം പേരൂർ സുനഹദോസ് നടന്നത് എ ഡി 1599-ൽ. അപ്പോൾ 98 എന്നാ തന്നേക്കുന്നത്, അത് തെറ്റാണ്. രണ്ട്, ചാനാർ ലഹളയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം എ ആണ്, ഒന്നും രണ്ടും മാത്രം. മൂന്ന്, ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് ചട്ടമ്പി സ്വാമികളല്ല, വൈകുണ്ഠസ്വാമികളാണ്. അതാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റിപ്പോയത്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി ആരാ? ഡി കെ ബി മേനോനാണ്. കെ ബി മേനോൻ. നാല്, പുന്നപ്രവയലർ സമരത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഡി ആണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരായിരുന്നു? സർ സി പി രാമസ്വാമി അയ്യരാണ്. അതാണ് തെറ്റിപ്പോയത്. അഞ്ച്, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ്. കയ്യൂർ സമരം നടന്നത് 1941-ൽ. ആറ്, താഴെ പറയുന്നവയിൽ മേഘത്തിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജലജമാണ്, ജലജം. ഏഴ്, നിഗരം എന്നത് എന്തിന്റെ പര്യായ പദമാണ്? കൂട്ടം. നിഗരം എന്നാൽ കൂട്ടം. എട്ട്, പുഷ്പത്തിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പുഷ്പം, വൃന്ദമാണ്. വൃന്ദം എന്ന് വെച്ചാലും കൂട്ടമാണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വെച്ചാൽ എന്താ, ഉദ്യോഗസ്ഥരുടെ കൂട്ടം എന്നല്ലേ അർത്ഥം. അപ്പൊ വൃന്ദം എന്ന് വെച്ചാലും കൂട്ടമാണ്. ഒൻപത്, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നടന്ന ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം സി ആണ്. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1 അതാണ് തെറ്റിപ്പോയത്. ഇനി പത്ത്, താഴെ പറയുന്നവരിൽ ആരാണ് കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? എ ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. പതിനൊന്ന്, താഴെ തന്നിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ കൃതി അല്ലാത്തത് ഡി ആണ്. നാലാമത്തെ ആണി, നാലാമത്തെ ആണി ആനന്ദാണ് രചിച്ചത്, പി സച്ചിദാനന്ദൻ, ആനന്ദ്. പന്ത്രണ്ട്, തളീ ക്ഷേത്ര സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ തളീ ക്ഷേത്രം തന്നെ, കോഴിക്കോട് തളീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പതിമൂന്ന്, തോൽവിറക് സമരം നടന്ന ജില്ല ഏതാ? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. വർഷം 1946. പതിനാല്, താഴെ പറയുന്നതിൽ പാലിയം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? പി സി കുറുമ്പയ്ക്കാണ്. പി സി കുറുമ്പ കുട്ടംകുളം സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ്. നേതാവ് ആരായിരുന്നു? സി കേശവൻ ആയിരുന്നു. കെ കെ കൗസല്യയും പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പതിനഞ്ച്, കുട്ടംകുളം സമരത്തിന്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? ഡി ആണ്, ഇവരെല്ലാം. നേരത്തെ പറഞ്ഞ പി സി കുറുമ്പയും കുട്ടംകുളം സമരത്തിന്റെ നേതാവാണ്. പി സി കുറുമ്പ, കെ വി ഉണ്ണി, പി കെ കുമാരൻ മാസ്റ്റർ, പി കെ ചാത്തൻ മാസ്റ്റർ തുടങ്ങിയവരാണ് കുട്ടംകുളം സമരത്തിന്റെ പ്രധാന നേതാക്കൾ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇന്ന്. ഇന്ന് എത്ര മാർക്ക് കിട്ടി എല്ലാവർക്കും? ഇന്ന് റിവിഷനും കൂടെ ടൈം കിട്ടിയില്ലേ? ഇന്ന് കുറച്ചധികം സമയം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ നാളെ ഒരു ടോപ്പിക് കൂടെ അഡീഷണൽ ആയിട്ട് വരുവേ. അതായത് നമ്മൾ ഈ കേരള ഹിസ്റ്ററിയിലില്ലേ, അതില് നമ്മൾ ദേശീയ പ്രസ്ഥാനം വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാഹിത്യ കൃതികളുണ്ട്. അത് നാളെ പഠിക്കാൻ തരാം, രാവിലെ ഇട്ട് തരാം. ഇന്ന് രാത്രി ഞാൻ ഇടും. അത് രാവിലെ പഠിക്കാനുള്ള ടോപ്പിക്കാണ് വെളുപ്പിനെ 4:30 ആ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കണം. 4:30 എല്ലാവരും എണീക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും അപ്പം നിങ്ങൾക്ക് കിട്ടും, ഒന്നും മിസ് ആവത്തില്ല. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.